ഷാഹിർ മാമ പറഞ്ഞ കാര്യങ്ങൾ, പഞ്ചാബ് ഷാഹിർ മാമ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊന്നും അറിയാതെ മനസ്സിലാക്കാതെ അതിൻ്റെ അർത്ഥം പോലും അറിയാത്ത ചില അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മാന്യ പ്രേക്ഷകർക്ക് ഷിഹാബ് ചോറ്റൂവിൻ്റെ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഷിഹാബിൻ്റെ ഹജ്ജ് യാത്ര 126-ാമത്തെ ദിവസം, അതായത് കഴിഞ്ഞ ജൂൺ 2-ാം തീയതി ഷിഹാബ് ചോറ്റൂർ എന്ന വ്യക്തി മലപ്പുറം ജില്ലയിലെ ചോറ്റൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് ഹജ്ജിന് വേണ്ടിയിട്ട് യാത്ര പുറപ്പെട്ട് കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്, ചോറ്റൂരിൽ നിന്നും വാഗാ ബോർഡറിലേക്ക് ഏകദേശം 3,200 കിലോമീറ്ററോളം സഞ്ചരിച്ച് പഞ്ചാബിലെ വാഗാ ബോർഡർ എന്ന സ്ഥലത്തിൻ്റെ അടുത്തായിട്ട്, അതായത് പാകിസ്ഥാൻ അതിർത്തിക്ക് അടുത്തായിട്ട് ഏകദേശം 10 കിലോമീറ്റർ മുന്നേ ആയിട്ട് ഒരു സ്കൂളിൽ ഷിഹാബിപ്പം ഈ ഒരു സമയവും അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 15 ദിവസത്തോളമായിട്ട് പഞ്ചാബിലെത്തിയിട്ട് നിങ്ങൾക്കറിയാം, അതായത് ബിസിൻ്റെ കാര്യം അവർ പലർക്കും പല സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ചെറിയൊരു മറുപടി എനിക്ക് കഴിയാവുന്നത് ഷിഹാബിൻ്റെ ചോറ്റൂൻ്റെ വാക്ക് ഷിഹാബ് ചോറ്റൂൻ്റെ വാക്കുകൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഷിഹാബ് ഇപ്പം ഇന്ന് പുറത്തുവിട്ട വീഡിയോ അനുസരിച്ചുള്ള വിശദവിവരങ്ങളൊക്കെയാണ് ഞാൻ എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. അതായത് ഷിഹാബ് നമ്മൾ വിസ കിട്ടിയില്ലേ, വിസ കിട്ടിയെന്ന് പറഞ്ഞിട്ടാണല്ലോ പോയതെന്നൊക്കെ. അപ്പം അതിനൊക്കെ മറുപടി ഷിഹാബ് തന്നെ പറയുന്നുണ്ട്. അതായത് 3 മാസത്തിനുള്ള വിസയാണ് പാകിസ്ഥാൻ വിസ കൊടുക്കുന്നത്. അതായത് പാകിസ്ഥാൻ വിസ എന്ന് പറഞ്ഞാൽ വിസിറ്റിംഗ് വിസ, അത് 3 മാസത്തെ കാലാവധി. അപ്പോൾ ഷിഹാബിന് അന്ന് ഷിഹാബ് ഇറങ്ങുന്ന സമയത്ത് വിസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 4 മാസം കൊണ്ട് ഷിഹാബ് നടന്നെത്തുമ്പോൾ വിസിൻ്റെ കാലാവധി തീർന്നിട്ടുണ്ടാവും. എനിവേ, ഷിഹാബിന് ഇപ്പോൾ കൊടുത്തിട്ടുള്ള വിസ അത് മാറ്റിയിട്ട് ഷിഹാബിനെ എല്ലാം നടന്നു പോയിട്ട് ഷിഹാബ് ആ ഒരു വിസ, അതായത് തിരിച്ചു വരാതെ, വിസിറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് രാജ്യത്തേക്കാണ് വിസിറ്റ് പോയത് ആ രാജ്യത്ത് തിരിച്ച് നമ്മളെ സ്വന്തം നാട്ടിലേക്ക് തന്നെ എത്തണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഷിഹാബിന് ഇറാൻ, ഇറാഖ് എന്നുള്ള സ്ഥലത്തേക്കൊക്കെ യാത്ര ചെയ്യണം. അതിനുള്ളൊരു വിസയ്ക്ക് വേണ്ടിയിട്ടാണ് ഷിഹാബ് വെയിറ്റ് ചെയ്യുന്നത്. അതിന് ഇന്ത്യൻ്റെ അനുമതി, പാകിസ്ഥാൻ അനുമതിക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സംശയങ്ങൾ അല്ലെങ്കിൽ വേവലാതികളൊന്നും വേണ്ട, കാരണം ഇനിയും 9 മാസത്തോളം ഹജ്ജിന് ബാക്കിയുണ്ട് എന്നാണ്. അപ്പോൾ ആ ഒരു ഹജ്ജിന് ബാക്കിയുള്ള സമയത്തോളം നമ്മളിപ്പോൾ എത്ര ഷിഹാബ് എന്തുകൊണ്ട് കടന്നു, നമുക്ക് വലിയ അർജൻറ്റൊന്നും വേണ്ടെന്നല്ല ഷിഹാബ് പറഞ്ഞ പോലെ തന്നെ, നമുക്ക് ഇത്ര ധൃതി കൂട്ടണം, നിങ്ങൾ വെയിറ്റ് ചെയ്യുക, എന്താവുക നോക്കുക അല്ലേ. നമ്മളിപ്പോൾ ഷിഹാബിൻ്റെ കൂടെ നടന്നിട്ട് നമ്മൾ ഒരുപാട് ആളുകൾ നെഗറ്റീവായിട്ടും അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ്, നമുക്കിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ പറയുക, നമ്മൾ ഇത്രയും കാലം ഒരു 3-4 മാസത്തോളം ഷിഹാബിൻ്റെ കൂടെ നടന്ന് ഷിഹാബിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഒക്കെ പകർത്തി നിങ്ങളിൽ എത്തിച്ചു തന്നിട്ട് നമ്മളിപ്പോൾ വെച്ചിട്ട് ഷിഹാബിനെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാഹ് ഷിഹാബ് പറഞ്ഞ പോലെ തന്നെ അസർ ബിൻ നിഫ്സുലീമ, നമ്മൾ ഏകദേശം ഇത്രത്തോളക്കായില്ലേ, ഇനി അവിടെ നിന്നുള്ള കാര്യങ്ങളും പിന്നെ എന്താ പറയുക, അള്ളാഹുവിൻ്റെ അപാരമായ എന്താ പറയുക ഒരു അനുഗ്രഹം കൊണ്ട് ഇൻഷാ അള്ളാഹ് അത് പൂർത്തിയാകും, ആ ഒരു വിസ ലഭിക്കും, ഷിഹാബ് പാകിസ്ഥാനിലൂടെ യാത്ര ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുക, നിങ്ങളുടെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. ബാക്കി കാര്യങ്ങൾ കുറച്ച് ഷിഹാബിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോവാം. ഹജ്ജും ഉംറയും ചെയ്യാൻ അള്ളാഹു തആല തൗഫീക് നൽകട്ടെ. അപ്പൊ ആ മണ്ണിൽ പൂർണ്ണമായും കാൽ നടന്നുകൊണ്ട് അവിടെ എത്താൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഇൻഷാ അള്ളാ ഞാൻ അവിടെ എത്തിയിട്ടേ മരണത്തിനല്ലാതെ മറ്റൊന്നിനും ഇന്നെ തടുക്കാൻ കഴിയില്ല. ഈ പറയുന്ന ഈ ദുനിയാവിൽ ഇപ്പൊ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന കള്ളം മാത്രമാണ് പാകിസ്ഥാൻ വിസ നിഷേധിച്ചു എന്നത്. ഒഫീഷ്യലായിട്ട് ഞാൻ പറയാൻ പാടില്ല, കാരണം എന്നോട് എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. വിസ ശരിയായി എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് ആ എംബസി നമ്മൾക്ക് വാക്ക് തന്നാൽ അതാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഇറങ്ങുന്നത്. അല്ലാതെ വീട്ടിൽ നിന്ന് വിസ അടിച്ചു തരാൻ ഇത് ഞാൻ നമ്മളെ അയൽവാസിയിലേക്ക് കല്യാണത്തിനോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലേക്ക് കല്യാണത്തിനോ പോകല്ല, ഒരു ദീർഘമായ യാത്ര അത് നടന്നുകൊണ്ടാണ്. എന്തൊക്കെ മുന്നിൽ വരാനുണ്ട്, അനുഭവിക്കാനുണ്ട്. പിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാലേ ഇതിൻ്റെ മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആരും പോയതായിട്ട് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ പോയതായിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരോട് സംശയം ചോദിച്ചിട്ടും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടും ഒക്കെ പോകാൻ പറ്റും. അതില്ലാത്തത് കൊണ്ട് ഞാൻ പോയി ഞാൻ അനുഭവിച്ചിട്ട്
ഞാൻ അനുഭവിക്കണം ഇതിന്റെ കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഇനി ആരെങ്കിലും വരുമ്പോ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അല്ലാതെ ഇത് നിങ്ങൾ ഷിയാബ് അങ്ങനെ പറ്റിച്ചു ഇങ്ങനെ പറ്റിച്ചു, ഷിയാബ് എന്ത് പറ്റിച്ചു, നിങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഷിയാബ് ഇങ്ങനെ ഇതാണ് എനിക്ക് വിസ എന്റെ വിസ ഇതാക്കി നിങ്ങൾ എടോ വിസ ശരിയായിക്കണമെന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് അടിക്കുന്ന ആളുകളോടാട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ സമാധാനമായിട്ടൊന്ന് ചിന്തിക്കുക. ആദ്യം 3 മാസത്തെ 90 ദിവസത്തെ കാലാവധിയാണ് പാകിസ്ഥാൻ്റെ ഇറാൻ്റെ ഇറാഖിൻ്റെയും വിസക്ക് ഉള്ളത്. അതിനുള്ളിൽ നമ്മൾ അവിടെ എൻട്രി ചെയ്യണം. ഈ പടച്ചവും പടച്ച മനുഷ്യരിൽ ആർക്കെങ്കിലും 90 ദിവസം കൊണ്ട് സൗദി അറേബ്യൻ്റെ ഇറാൻ്റെ ബോർഡറിൽ എത്താൻ പറ്റുമോ? നടന്നുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരിക്കലും അത് പോസിബിൾ അല്ല. പിന്നെ തിന്നും കുടിക്കും ചെയ്യാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 54 ദിവസം കൊണ്ടൊക്കെ അവിടെ എത്തും. അതൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾ നമ്മൾ മലക്കുകളും ജിന്നുകളും ഒന്നുമല്ലല്ലോ. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ പറഞ്ഞു വന്നത് തെറ്റിദ്ധാരണകൾ ദയവ് ചെയ്ത് പ്രചരിപ്പിക്കല്ലേ. ഉസ്താ അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമത്തിന് ഞാൻ പറയാണ്, പാകിസ്ഥാൻ ഒരിക്കലും വിസ നിഷേധിച്ചിട്ടില്ല. അവിടെ എത്ര ജനങ്ങളറിയാ ബോർഡറിൽ ഷിയാബിനെ കാത്ത്, പാകിസ്ഥാനിലും ഇന്ത്യയിലും അവിടെ ഇറാൻ ബോർഡർ എത്തിക്കുന്ന ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത്രയും പാകിസ്ഥാൻ ഒരിക്കലും പാകിസ്ഥാൻ ഗവൺമെന്റ് ഒരിക്കലും വിസ നിഷേധിച്ചിട്ടില്ല. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ശരിക്കും എനിക്ക് പറയാൻ പാടുണ്ടോന്ന് അറിയില്ല, പറയാൻ പാടില്ല. നല്ല സപ്പോർട്ട് അല്ലേ പറഞ്ഞാൽ നമ്മളെ എന്തെങ്കിലും വിഷയം വരികയാണെങ്കിൽ ഒരു പക്ഷേ ഈ വീഡിയോ നമുക്ക് റിമൂവ് ചെയ്യാം. കാരണം ഞാൻ ഇതിൻ്റെ കാറ്റഗറി ബേസാണ് ഞാൻ പറയുന്നത്. നമുക്ക് വിസ അനുവദിച്ചിട്ടുള്ളത് ടൂറിസ്റ്റ് വിസയാണ്. 1 മണിക്കൂർ കൊണ്ട് വിസ തരാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് വേണ്ടത് ട്രാൻസിറ്റ് വിസയാണ്. അതായത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ നിന്ന് വാഗാ ബോർഡർ പോയി പാകിസ്ഥാനിലേക്ക് പ്രവേശിച്ചിട്ട് തഫ്താൻ ബോർഡർ വരെ ഇറാൻ്റെ ബോർഡർ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ടൂറിസ്റ്റ് വിസ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി അവിടെ ടൂറൊക്കെ കറങ്ങിയിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നതിന് ടൂറിസ്റ്റ് വിസ. ട്രാൻസിറ്റ് വിസ എന്ന് പറഞ്ഞാൽ അത് സ്പെഷ്യൽ വിസ. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രവേശിച്ച് പാകിസ്ഥാനിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക്, ഇറാൻ അഫ്ഗാൻ പോലത്തെ രാജ്യത്തേക്ക് അങ്ങോട്ട് കടക്കുന്ന വിസ, നമുക്ക് ആ കാറ്റഗറി കിട്ടേണ്ട വിസ ട്രാൻസിറ്റ് വിസ. ആ വിസയാണ് എനിക്ക് വേണ്ടത്. ഞാൻ അവിടെ പോയി കറങ്ങി ടൂർ പോയിട്ട് തിരിച്ച് വാഗാ ബോർഡർ പോയി ഇന്ത്യയിൽ തന്നെ തിരിച്ചു വരാനല്ല പോകുന്നത്. തീരുമാനം ഉണ്ടാകും, അവരൊരു പേപ്പർ കിട്ടണം. ഈ MEA മിനിസ്റ്ററുടെ ഒരു പേപ്പറാണ് നമുക്ക് കിട്ടേണ്ടത്, എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ. അത് ഇൻഷാല്ലാ കിട്ടും. അപ്പോൾ ഇന്ത്യൻ ഇത്രയും സപ്പോർട്ട് ചെയ്ത ഇന്ത്യ നമുക്കത് തരാതിരിക്കില്ല. ആ ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഈ കാറ്റഗറിയിലുള്ള വിസ നമുക്ക് കിട്ടിയാലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇത് സംഭവം സിമ്പിളായിട്ട് നടക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. 1 വർഷം പഠിച്ചതിന് ശേഷമാണ് ഷിയാബ് ഇതിനെ ഇറങ്ങിയിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ ഈ 1 മിനിറ്റിൽ എന്തെങ്കിലും വാട്സപ്പ് മെസ്സേജ് കണ്ടിട്ട് ഇന്ന ആൾ എനിക്ക് ഈ മെസ്സേജ് അയച്ചു തന്നു എന്ന് പറഞ്ഞ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഞാൻ ഈ മെയിൽ പറഞ്ഞ ആളുകളെ പോലെ അല്ല ഒരിക്കലും. പിന്നെ ഇപ്പൊ എല്ലാരും പറഞ്ഞാ നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ വിസ വേണം. അതിനെ കാര്യം പറഞ്ഞു, നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വിസ എടുത്താൽ എക്സ്പയർ. അതിന് അറിയാത്തവരാണ് ഈ പറഞ്ഞത്, എല്ലാരും പറയുന്നില്ല, പറയുന്നില്ല, അറിയാത്തവരാണ് ഈ പറയുന്നത്. അറിയാത്തവർ ഇങ്ങനെ നെഗറ്റീവിനായിട്ട് കാത്തിരിക്കുന്ന ആളുകളാണ് ഈ പറയുന്നത്. നമുക്ക് ഇവിടെ എത്തുമ്പോൾ അതിന്റെ വിസ കാര്യങ്ങൾ വേണ്ടത് ആക്ച്വലി കറക്റ്റ് ആയിട്ട് അല്ല, 90 ദിവസമാണ് നമുക്ക് വാലിഡിറ്റി പാകിസ്ഥാനിലെ. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് സന്തോഷത്തിൽ പറയാനുള്ളത്, 3 മാസത്തെ വിസ ആയിരുന്നു ഇറാനും ഇറാഖും അനുവദിച്ചിരുന്നത്. അത് ഓരോ വർഷത്തെ വിസ ആക്കിയിട്ട് അവരെന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹ്ക്ക് ശുക്രൻ, അൽഹംദുലില്ലാ, അൽഫ് മറ. പിന്നെ സൗദി അറേബ്യ നമുക്ക് 1 വർഷത്തെ വിസ, അതൊക്കെ ഓൾറെഡി എടുത്തു വെച്ചത്. അതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കിട്ടുന്ന വാലിഡിറ്റി ഉള്ള എൻട്രി ചെയ്യാൻ സമയമുള്ള വിസകളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. സൗദി, ഇറാൻ, ഇറാഖ് പോലത്തെ വിസകളൊക്കെ 1 വർഷം മൾട്ടിപ്പിൾ എൻട്രിയാണ്. അതായത് സൗദിയിലൊക്കെ 1 വർഷത്തെ ടൂറിസ്റ്റ് വിത്ത് ബിസിനസ് വിസ നമ്മളെ കയ്യിലുണ്ട്. അത് മാത്രമല്ല, നടന്നുകൊണ്ട് ഹജ്ജിന് പോകാനുള്ള വിസ സൗദി അറേബ്യ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അതൊന്നും അറിയാതെ കുറേ കാര്യങ്ങൾ. പാകിസ്ഥാൻ എനിക്ക് വിസ തരും, ടൂറിസ്റ്റ് വിസ തരിക, അത് ടൂറ് പോയിട്ട് ഇങ്ങനെ തന്നെ തിരിച്ചു വരണം. എനിക്ക് വേണ്ടത് ട്രാൻസിറ്റ് വിസയാണ്. ആ ട്രാൻസിറ്റ് വിസക്ക് ഇന്ത്യൻ ഗവൺമെന്റിന്റെ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ഒരു ലെറ്റർ വേണം. ഇൻഷാല്ലാ അത് കിട്ടും, അത് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്, തരും ഇൻഷാല്ലാ. അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഈ പാകിസ്ഥാന്റെ ട്രാൻസിറ്റ് വിസക്കാണ് ഈ വെയിറ്റ് ചെയ്യുന്നത്. അല്ലാതെ പാകിസ്ഥാൻ മാന്യ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. ഷിഹാബ് വാഗാ ബോർഡറിൽ വളരെ സുരക്ഷിതമായിട്ട് വളരെ ഹാത്തോട് കൂടിയിട്ട് ആരോഗ്യവനായിട്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. വാഗാ ബോർഡറിലാണ് ഉള്ളത് നമുക്കറിയാം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഷിഹാബിനെ സ്നേഹിക്കുന്നവർ, ഷിഹാബിൻ്റെ യാത്ര ആഗ്രഹിച്ച് ഈ വീഡിയോ കാണാൻ താല്പര്യപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാ, വിമർശകരോടോ അതുപോലെ തന്നെ ഷിഹാബിനെ വെറുക്കുന്നവരോടോ അല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു വീഡിയോ ഞാൻ അങ്ങനെ വീഡിയോ ഷെയർ ചെയ്യാൻ പറയാത്ത ആളാണ്. ഓക്കെ, ആരെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തീർക്കാൻ പെട്ടെന്ന് തന്നു. അപ്പം ഇൻഷാല്ലാ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക, എല്ലാം റാഹത്തായി വരും. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും, ബൈ ബൈ, താങ്ക് യു.